ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് സപ്പൂസ് കിച്ചൺ. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ജിലേബിയാണ്. മുമ്പൊരിക്കൽ ജിലേബിയുടെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നേ. ഇത് ഞാൻ ഉഴുന്ന് കൊണ്ട് ചുട്ടതാണ്. മുമ്പ് മൈദ കൊണ്ടുള്ള ജിലേബിയാണ് ചുട്ടെടുത്തത്. നമുക്കിത് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാം. അതിന് മുമ്പേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്യണേ. നമുക്ക് ഇതിന് വേണ്ട ഉഴുന്നത്രയും നോക്കാം. ഞാനിത് ഒരു കപ്പ് ഉഴുന്നാണ് പൊതിർത്തി വെച്ചതാണ്. ഒന്നര മണിക്കൂറോളം പൊതിർത്തി വെച്ചിട്ട് കഴുകി വൃത്തിയാക്കിയതാണ്. ഇനി ഇതിലേക്ക് കുറച്ച് എന്ന് വെച്ചെങ്കിൽ ഒരു കപ്പ് വെള്ളം ഞാൻ ഫസ്റ്റ് എടുത്തിനെങ്കും കാൽ കപ്പോളം വെള്ളം ഇതിന് വേണ്ടി ആവശ്യം വന്നിട്ടുള്ളൂ. ഒഴിക്ക വെള്ളം കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് അരച്ചെടുക്കാം. ഇപ്പോൾ ഈ ഗ്ലാസിൻ്റെ കാൽ ഗ്ലാസ്സാണ് വെള്ളം എനിക്ക് ആവശ്യമുണ്ടായത്. ഇപ്പം ഞാൻ ഇത് മൊത്തത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഒരു കുറച്ചൊരു ഉപ്പ് ഇട്ട് കൊടുക്കാം, ഒരു രണ്ട് പിഞ്ചോളം ഉപ്പ്. ഇത് ഞാൻ ഈ കപ്പിൽ ഒരു കപ്പാണ് ഉഴുന്നെടുത്തത്. അപ്പോൾ ഇതേ അതേ കപ്പിൻ്റെ അരക്കപ്പ് കോൺഫ്ലവർ പൊടി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ഫുഡ് കളറാണ്. ഏത് ഫുഡ് കളറുണ്ട് അത് യൂസ് ആക്കാം. ഞാൻ റെഡ് ഓറഞ്ച് കളറാണ് ഒഴിച്ചത്. ഇനി ഇതിട്ടൊന്ന് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇപ്പോൾ നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിതുപോലെയുള്ള ബോട്ടിലിൽ ഒഴിച്ച് റെഡിയാക്കാം, അഥവാ പൈപ്പിംഗ് ബാഗിലാണെങ്കിൽ അങ്ങനെയും ഒഴിച്ച് ഷേപ്പാക്കി എടുക്കാം ജിലേബിയുടെ. ഇനി നമുക്ക് വേണ്ടത് പഞ്ചസാര സിറപ്പാക്കേണ്ടതാണ്. അതിന് വേണ്ടി ഞാൻ എടുത്തത് ഒന്നര കപ്പ് പഞ്ചസാരക്ക് ഒരു കപ്പ് വെള്ളമാണ്. ഇനി നമുക്കിത് ചൂടാവാൻ വെക്കാം. ഇനി ഇതിലേക്ക് ഒരു നാല് ഏലക്ക ഇട്ട് കൊടുക്കാം. ഇത് നല്ലപോലെ തിളച്ചതിന് ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ ചെറുനാരങ്ങ നീരും കൂടി ഒഴിക്കാം. നമുക്കൊരു കളറിന് വേണ്ടി ഒരു നുള്ള് ഫുഡ് കളറും കൂടി സിറപ്പിൽ ആഡാക്കാം. ഇനി ഞാൻ ഫ്ലെയിം ലോ ഫ്ലെയിമിൽ വെച്ച് ചെറിയ സ്റ്റൗവിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓയിൽ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ജിലേബീൻ്റെ ഷേപ്പാക്കി എടുക്കാം. അതുപോലെ മൊത്തത്തിലാക്കിയെടുക്കുന്നുണ്ട്. ഉഴുന്നിൻ്റെതാകുമ്പോൾ ചുട്ടപാട് നമുക്ക് ആ ഉഴുന്നിൻ്റെ ഒരു മണമുണ്ടാകും. പക്ഷേ ഒരു രണ്ട് മണിക്കൂർ പിറ്റേ ദിവസമല്ല തിന്നുമ്പോൾ നല്ല ഉഴുന്നിൻ്റെ മണമൊന്നുമില്ലാതെ നല്ല ടേസ്റ്റി ആയിട്ടുണ്ടാകും. ആ ചുട്ട ആ ചൂടോടെ തിന്നുമ്പോൾ നമുക്ക് ആ ജിലേബീൻ്റെ ടേസ്റ്റ് മാറ്റം വരും. ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റി ആയിട്ട് നല്ല ഇതുണ്ട്. ഞാൻ മൈദയിലും ചുട്ട് കാണിച്ചിട്ടുണ്ട്. അതിന് അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണണേ. ഒന്ന് ബാക്ക് സൈഡിലേക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്കിത് സിറപ്പിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു 30 സെക്കൻഡ് സിറപ്പിലിട്ട് കൊടുക്കണം. അന്നേരം നല്ലപോലെ ചൂട് സിറപ്പ് തന്നെ ആവണം, തണിയാൻ പാടില്ല. തണിഞ്ഞെങ്കിൽ ജിലേബിയിലേക്ക് വേഗം പിടിക്കില്ല. ആ ചൂടോടെ തന്നെ ഇട്ട് കൊടുത്ത് ചൂട് സിറപ്പിൽ ഫുള്ളായി ഒന്ന് ഇട്ട് ഒരു 30 മിനിറ്റ് കഴിഞ്ഞ ശേഷം പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റാം. ഇപ്പം ഇതാ ഫുള്ളായിട്ടായിട്ടുണ്ട്. നമുക്കിത് എടുത്ത് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കി മാവിലും ചുട്ടെടുക്കാം. ഇനി ഞാൻ പൈപ്പിംഗ് ബാഗിൽ ചുട്ടെടുക്കാണിക്കാം. ഇതുപോലെയുള്ള ഒരു കവറിലേക്ക് ഇട്ട് കൊടുത്ത് വെറുതെ ഒന്ന് ഷേപ്പാക്കി നോക്കിയതാണ്. ഇത് നിങ്ങൾക്ക് അറിയുന്നത് പോലെ ഷേപ്പാക്കി എടുക്കാം. ഇതുപോലെ ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കേനെ. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്യണേ. ഇനി നല്ല റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയും ബൈ.